ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും റിൻസിസ് കുക്കിംഗ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, നമ്മൾ ചെറിയൊരു വ്ളോഗാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കല്ലട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് അവൾ നമുക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അവൾ നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനി ഷെയർ ചെയ്യാൻ പോവുകയാണ്. കല്ലട എന്നാണ് നമ്മൾ ഈ ഒരു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നല്ലൊരു ഗ്രാമപ്രദേശമാണ്, നല്ല അടിപൊളിയൊരു പ്ലേസാണ്. നമ്മളൊക്കെ ടൗണിലൊക്കെ നിന്നിട്ട് നമ്മൾ ഗ്രാമപ്രദേശത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു ആകാംക്ഷയായിരിക്കും നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വ്ളോഗ് എടുക്കണത് എങ്ങനെയാണെന്നോ വ്ളോഗിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എടുക്കണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണിത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റോഡുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടച്ചൽ കായൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ ഒരു സ്ഥലം എത്തുന്നതിന് മുൻപായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ കായലാണുള്ളത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ തോന്നും, പക്ഷെ നമുക്കിപ്പോൾ ഇറങ്ങാനൊന്നും പറ്റിയില്ല. നല്ല ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ നിന്നിട്ട് മീനൊക്കെ പിടിക്കാനായിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നല്ല അടിപൊളി കായൽ മീനൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇടച്ചൽ കായൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റോഡിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കായലിൻ്റെ അടുത്തായിട്ടൊരു റോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം. അപ്പോൾ ഇതാണ് ഈ കായലിൻ്റെ സൈഡിലുള്ള ഒരു റോഡെന്ന് പറയണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇടച്ചാൽ കായൽ. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെരുമൺ ദുരന്തം നടന്ന ഒരു സംഭവം. അപ്പോൾ ആ നടന്ന ഒരു കാലത്തിൻ്റെ ബേസാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കായലിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ട്രെയിൻ ഇങ്ങനെ പോണ കണ്ടത്. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോൾ നമ്മളുടെ കണ്ണിൽ പെട്ടെന്നൊന്ന് കണ്ട ഒരു മതി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ശംഖ് ഇങ്ങനെ നീങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ്, ഇങ്ങനെ നടന്നു പോകുന്നൊരു കാഴ്ചയാണിത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ശംഖ് ഇങ്ങനെ നടക്കണയൊക്കെ കാണുന്നത്. സാധാരണ നമ്മൾ കടൽ തീരത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ശംഖ് കിടക്കണത് കണ്ടിട്ടുണ്ട്, മണ്ണിലും ഒക്കെ കിടക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. കണ്ടപ്പോൾ തന്നെ വളരെയധികം എന്താ ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ശംഖ് ഇങ്ങനെ നടന്ന് നീങ്ങണത് കണ്ടപ്പോഴത്തേക്കിന്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളും കൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഈ കിടക്കണയൊക്കെ കക്കത്തോടാണ് കേട്ടോ. അതിൽ നിന്ന് അതിൻ്റെ ഫുഡ് ശേഖരിക്കുകയാണ് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇടച്ചൽ കായലിലുള്ള കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകൾ ഇനി കാണാനായിട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൺറോ തുരുത്തിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൺറോ ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കാണുന്ന വഴികളൊക്കെ ഇവിടെ റിസോർട്ടിലൊക്കെ പോണ വഴികളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിന്നെ വള്ളത്തിലൊക്കെ നമുക്ക് പോവുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ വള്ളങ്ങളൊന്നും ഇവിടെ ഇല്ല.
അപ്പോ ഇവിടെ ഇങ്ങോട്ടൊക്കെ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ മീൻ വളർത്തുന്നതിന്റെ ഒക്കെ ഉള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മളുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു പ്ലേസ് ആണ്, മൺറോ തുരുത്തം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എല്ലാവരും ഈ ഒരു പ്ലേസിലൊന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പൊ ഇവിടെ വള്ളങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു സമയത്ത് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ ഒരു സമയം ഇപ്പൊ നമ്മുടെ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കാരണം നമുക്കിപ്പോ ഇവിടെ റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പം ഇവിടെ ഇപ്പൊ അധികം ടൂറിസ്റ്റുകളൊന്നും അല്ല, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതിനു മുൻപ് ഞാനിവിടെ വന്ന സമയത്ത് നമ്മൾ വള്ളത്തേൽ കണ്ടൽക്കാട് വഴിയൊക്കെ വന്ന് നമ്മൾ ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു വന്ന് നമുക്ക് കിട്ടിയിരുന്നത്. വള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടൽക്കാടിലൂടെയൊക്കെയാണ് നമ്മൾ വള്ളം പോകുന്നതൊക്കെ. അത്യാവശ്യം റേറ്റൊക്കെ കുറവ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു പ്ലേസിലൊന്ന് വന്ന് നോക്കുക. പ്രത്യേകിച്ച് കൊല്ലം ജില്ലക്കാർക്ക് അറിയാവുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡും കഴിക്കാം, അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും മടങ്ങി പോകാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസിലൊന്ന് വന്ന് നോക്കുക. നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ആ കാണുന്നത് ചെറിയ ഒരു കണ്ടൽക്കാടാണ്. അപ്പൊ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേസിൽ നമുക്ക് വള്ളം നിർത്തിയൊക്കെ തരും. നമുക്ക് അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാവുന്നതാണ്. സേവ് ദ ഡേറ്റ് ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു റിസോർട്ടാണ് ഈ കാണുന്ന ഈ ഒരു റിസോർട്ട്. അപ്പം ഈ ഒരു റിസോർട്ട് ഇപ്പം ക്ലോസ്ഡ് ആണ്. മൺറോ ഡ്രൈവ് ഇൻ ഐലൻഡ് റിസോർട്ട് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. അപ്പൊ ഇപ്പൊ ഇത് ക്ലോസ്ഡ് ആണ്, കോവിഡ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടിട്ട്. അപ്പൊ ഇവിടെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവര് തന്നെ ഇവിടെ മീനിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ നമുക്ക് ഇവര് പാചകം ചെയ്തൊക്കെ തരും. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഇത്. ഇത് പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചങ്ങാടമാണ്. സാധാരണ ചങ്ങാടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് തടിയൊക്കെ കൊണ്ടിട്ടാണ്. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഓരോ വീട്ടുകാർ കൃഷി ചെയ്യുന്നതാണ്. മത്സ്യകൃഷിയാണ് ഇത് കാണുന്നത്. ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഇവിടെ മൊത്തം മത്സ്യകൃഷിയാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മത്സ്യവും വാങ്ങിയിട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ഇവിടെ നിന്നുള്ള മത്സ്യങ്ങൾ തന്നെ അവര് ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് തരുകയും ചെയ്യും. നല്ല ഫുഡും ആണ് ഇവിടെ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കണ്ടൽക്കാട് എന്ന് പറയുന്നത്. ഇവിടെ ഫുൾ ഈ ഒരു കണ്ടൽക്കാടാണ്. നമ്മൾ വള്ളത്തിൽ പോകുമ്പോൾ അവർ നമ്മളീ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടെയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെയാണ് മൺറോയിലുള്ള നമ്മുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലം ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൊല്ലം വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി പുതിയ ഒരു വീഡിയോയും വ്ളോഗുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.